അപ്പൊ ഇത് കടിഞ്ഞൂലാണ്, അത്യാവശ്യം നല്ല ഒരു പ്യുവർ ജേഴ്സി ആണ്. പ്യുവർ ജേഴ്സി. ഇത് ഒരു സാധാരണ ഒരു കർഷകൻ ഈ പശുവിനെ കാണുമ്പോ നല്ല രീതിയിൽ അറിയാം ഇത് എത്ര ലിറ്റർ പാല് കിട്ടുമെന്ന്. അപ്പൊ നമ്മൾ മുൻകൂർ ഇത്ര ലിറ്റർ പാലെന്ന് പറഞ്ഞ് നമ്മൾ കള്ളം പറഞ്ഞ ആദ്യം കൊടുക്കേണ്ട കാര്യമില്ല. 5 വർഷം കഴിഞ്ഞ് 6-7 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലും ഉൾഗ്രാമങ്ങളിലോട്ട് പോയാൽ നമുക്ക് നല്ല ഇതുപോലെ ജേഴ്സി പേക്കളെ കിട്ടും. കർഷകരിൽ നിന്ന് മേച്ചലിനകത്ത് കാണുന്നതിന് അവർ മേച്ചലിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ അതിന് പോകണം. ഇച്ചിരി ഉള്ളിലോട്ട് കഷ്ടപ്പെട്ട് അകത്തോട്ട് പോയി നിന്ന് ശ്രമപ്പെട്ട് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നിൽക്കണമെങ്കിൽ ഒരു പശു 10 ദിവസമെങ്കിലും തെളിയണം നമ്മുടെ കൈക്ക് വരുന്ന. പിന്നെ പെറ്റ പശുവാണെങ്കിൽ 20 ദിവസമായാലേ അവർക്ക് പാലിൽ കയറി വരും. അല്ലാതെ പെട്ടെന്ന് പോയി കറന്നുടനെ ഒന്ന് പാല് കയറി വരത്തില്ല. തമിഴ്നാട്ടു പശുക്കൾ പൊതുവെ 20 ദിവസം 25 ദിവസം 1 മാസമെങ്കിലും പിടിക്കും പാല് തെളിഞ്ഞ് കയറണം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിനിൽക്കുന്നത് കൊല്ലത്തെ ഷാന്തി ഡയറി ഫാമിലാണ്. അപ്പോൾ ശാന്തി ചേച്ചി എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം തമിഴ്നാട്ടിൽ പോയി പശുക്കളെ പർച്ചേസ് ചെയ്ത് അത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ശാന്തി ചേച്ചിയുടെ ഫാമിൽ എത്തിയിട്ടുള്ള പശുക്കളുടെ ലോഡിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് ശാന്തിയാണ്. ഞാൻ കൊല്ലം ജില്ല കുണ്ട്ര പ്രോപ്പർ മാമ്പഴ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഫാം ഉള്ളത്. ഞാൻ സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കർഷകരുടെ കയ്യിലും വീടുകളിലും നിന്ന് 2-3 ദിവസം നിന്ന് സെലക്ട് ചെയ്താണ് നമ്മൾ നല്ല ഇനത്തിൽപ്പെട്ട നല്ല ജേഴ്സി പേക്കളാണ് കൂടുതൽ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നല്ല കംപ്ലൈൻ്റ് ഇല്ലാതെ കർഷകർക്ക് കൈ കൊടുക്കുന്നതാണൊക്കെ നോർമലായ നല്ല പശുക്കളാണ്. ഇതാണ്ട് കടിഞ്ചുലി കിടാവ പശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല പശുവാണെന്ന്. അപ്പോൾ ഇത് കടിഞ്ഞൂലാണ്, അത്യാവശ്യം നല്ല ഒരു പ്യുവർ ജേഴ്സി ആണ്. പ്യുവർ ജേഴ്സി. ഇത് നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ കടിഞ്ചുലി കിടാവാണ്. നമ്മൾ പൊതുവേ ഏതൊരു ചാനലിനകത്തും പാലളവൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് നമുക്ക് പാല് കുറഞ്ഞ് അങ്ങനെ കംപ്ലൈൻറ്റുകളില്ല. കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ഫീൽഡ് നമുക്ക് മുമ്പോട്ട് പോകത്തില്ല. കൊണ്ടുപോയ കർഷകർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നമ്മൾ പറയുന്നതിനേക്കാളും പാല് കൂടുതൽ കിട്ടുന്ന അഭിപ്രായം പറയുന്നുണ്ട്. ഇത് ഒരു സാധാരണ ഒരു കർഷകൻ ഈ പശുവിനെ കാണുമ്പോൾ നല്ല രീതിയിൽ അറിയാം ഇത് എത്ര ലിറ്റർ പാല് കിട്ടുമെന്ന്. അപ്പൊ നമ്മൾ മുൻകൂർ ഇത്ര ലിറ്റർ പാലെന്ന് പറഞ്ഞ് നമ്മൾ കള്ളം പറഞ്ഞ ആദ്യം കൊടുക്കേണ്ട കാര്യമില്ല. ചേച്ചി, ഇത് തമിഴ്നാട്ടിൽ എവിടുന്നാ ശരിക്കും എടുക്കുക? തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലം അല്ലല്ലോ. നമ്മൾ പല ഇതിനു മുമ്പ് നമുക്ക് കന്നാലി നിൽക്കുന്ന സ്ഥലം അറിയാതുകൊണ്ട് നമ്മൾ 2-3 ഇടത്ത് ചെന്ന് നമ്മളും പെട്ട് പൈസകൾ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ 5 വർഷം കഴിഞ്ഞ് 6-7 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളും ഉൾഗ്രാമങ്ങളിലോട്ട് പോയാൽ നമുക്ക് നല്ല ഇതുപോലെ ജേഴ്സി പേക്കളെ കിട്ടും. കർഷകരിൽ നിന്ന് തന്നെ മേച്ചലിനകത്ത് കാണുന്നതിന് അവർ മേച്ചലിന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ അതിന് പോകണം. ഇച്ചിരി ഉള്ളിലോട്ട് കഷ്ടപ്പെട്ട് അകത്തോട്ട് പോയി നിന്ന് ശ്രമപ്പെട്ട് നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഏത് റേഞ്ചിൽ വരുന്ന ഒരു പശുക്കളാണ് നമുക്കിവിടെ പൊതുവെ? നമ്മൾ അന്നൊന്നും പറയുന്നത് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല എന്നല്ല. 45 മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കീം ബ്ലോക്കുകൾ ഒരുപാട് ഇതുവരെയും തീർന്നിട്ടില്ല. കഴിഞ്ഞ ഇന്നലെ വരെ അവർക്ക് ബ്ലോക്ക് ഞാൻ ചെന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോകുന്ന കൂട്ടത്തിൽ ഈ ബ്ലോക്ക് തീരുന്നവരെ നമുക്ക് ഇച്ചിരി കന്നാലി 45 ആണെങ്കിൽ ചിലപ്പോൾ 47-48 അങ്ങനെയൊക്കെ പോകും. ആ റേഞ്ചാണ്, അതായത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന ഒരു റേഞ്ചാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു 45 മുതൽ 75 വരെയുള്ള കന്നാലികൾ ഇവിടെ എത്തും. സ്കീമിന് ഇഷ്ടം പോലെ എടുത്തു കൊടുത്തു. ഈ 2 മാസത്തിനകം ഞാൻ എങ്ങനെ ഒരു 10-35 വർഷമെങ്കിലും സ്കീം എടുത്തു കൊടുത്ത് എല്ലാവർക്കും പേപ്പർ കാര്യങ്ങളെല്ലാം പക്കാ ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഒന്നും അറിയണ്ട എല്ലാവർക്കും. ഓക്കെ ഓക്കെ ചേച്ചി, ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കച്ചിയുടെ ബിസിനസ് ഉണ്ട്. അതായത് ആവശ്യക്കാർക്ക് കച്ചി വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കും. അവർക്ക് സൈറ്റിൽ തന്നെ എത്തിച്ചു കൊടുക്കും. ന്യായമായ വിലയ്ക്ക് അവരെന്തോ പറയുന്നത് കൂടുതൽ ഇറക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള കച്ചി അവരുടെ സൈറ്റിൽ തന്നെ എത്തിച്ചു കൊടുക്കും. ചേച്ചി, ഇപ്പം ഈ കഴിഞ്ഞ ദിവസവും പോയി തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഡേറ്റിനകത്ത് വ്യത്യാസപ്പെടുത്തും? ഒരു വ്യത്യാസവും ഇല്ല. അതായത് ഇവിടെ വരുന്നത് എല്ലാ ശനിയാഴ്ച തന്നെ, ഇതുവരെ മാറ്റം വന്നിട്ടില്ല. അങ്ങനെ തന്നെ പോകുന്നു. ഓക്കെ, നമുക്ക് നിലവിൽ എത്ര പശുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്? ഈ ട്രിപ്പ് 15 എണ്ണം കൊണ്ടുവന്നു. 15 എണ്ണം. ഇന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നും പോലെ, ഒരു കുഴപ്പമില്ല. എന്നാൽ എല്ലൊന്നും ദൂരെ പറ്റികൾ നിങ്ങൾ കണ്ടോണ്ടല്ലായിരുന്നു, ഒരുപാട് ദൂരെയായിരുന്നു. ചേർത്തലിരുന്നതിന് 3 പേർക്കാണ് വിറ്റ ചേർത്തലേ. നമുക്ക് ഈ ഒരു പശുവിന് ഇപ്പൊ എത്ര രൂപ ആയിട്ടുണ്ട്? ഈ സുന്ദരി ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം നല്ല കടിഞ്ഞൊരു കിടാവാ. ഓക്കെ, ഇപ്പോഴത്തെ ഈ സ്കീമിന് റേറ്റ് അനുസരിച്ചുള്ള ന്യായമായ 50 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 50 രൂപയ്ക്കാണ് സെയിലായി. ഇതിപ്പം നല്ല അകടെ ഇറങ്ങി നിന്നാ ഈ പയ്യ അതിന് മേളിലും വിൽക്കും. നമുക്ക് ശരിക്കും എത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ആകത്തക്ക? 10 ദിവസത്തിനകത്ത്.
ചേച്ചി ഇവിടെ പ്രധാനമായിട്ടും ജേഴ്സിയെ തന്നെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ജേഴ്സി ഇതിനെ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡ് ആദ്യത്തെ തുടക്കത്തിൽ പഠിക്കാതിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് ഹോൾസെയിൽ പശു, കറുപ്പും വെള്ള, എച്ച് എപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്തിട്ടില്ല. ഒരുപാട് കർഷകർ വന്ന് പറയുന്ന കംപ്ലൈൻറ്റുകളും കറുപ്പും വെള്ളയാണ്. ഓക്കെ, അത് കൊണ്ടുപോകുന്നവർക്ക് ഗുണം ചെയ്യില്ല. ഇതാണെങ്കിൽ നമ്മുടെ നാടിനോടുള്ള പ്രതീക്ഷ, ഒരു ലിറ്റർ പാല് കുറഞ്ഞാലും നമുക്ക് പശു ആരോഗ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കും. അതാണ് കാരണം, അതാണ് മെയിൻ അറിയേണ്ടത്. ജേഴ്സി തന്നെ, എല്ലാം ജേഴ്സി തന്നെ. ജേഴ്സിയുടെ ക്രോസ് ആണ്, ജേഴ്സിയുടെ ക്രോസ്, ഹെച്ചപ്പ് ക്രോസ് ആയിട്ട് പറയാനില്ല, എല്ലാം കറുപ്പും പുള്ളിയുള്ള പൈക്കിളൊക്കെയാണ്. അപ്പൊ ജേഴ്സി ക്രോസ് തന്നെ, ജേഴ്സി തന്നെയാണ് മുന്തിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അതായത് നമ്മൾ കേരള കർഷകർക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് ചുവപ്പും വെള്ള. അത് അതില്ല, പൊതുവേ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ചുവപ്പും വെള്ള. ഇതിപ്പം ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് മൂന്നാം പേര. മൂന്നാം പേര്? മൂന്നാം പേരാണ്. പക്ഷെ ഇത് പെറ്റ പശുവാണ്. കുട്ടിയായിട്ട് നിൽക്കുന്നു? ആ, കുട്ടിയായിട്ട് നിപ്പോണ്ട് പശുവിനെ കൊടുക്കുകയും ചെയ്ത് ഇപ്പൊ വണ്ടി വരാൻ വേണ്ടി ഇവിടെ മാറ്റി കെട്ടിട്ടു. എത്ര രൂപ പോയിരിക്കുന്നത്? ഏതാ ഇത്? 52 കൊടുത്തത്. 52 കുട്ടിയും ഈ ഒരു പേരന്റും കൂടെ കൊടുത്തിരിക്കുന്നത്. ശേഷം നമുക്കിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുക്കുമ്പോ പൊതുവേ ആൾക്കാർ ഇപ്പൊ പൊതുവെ പറയുന്ന വില കൂടുതലാണ്, വില കൂടുതലാണ്, അങ്ങനെ ഒരു സംസാരമുണ്ട്. അതെന്തായിരിക്കും ചേച്ചിയുടെ അഭിപ്രായം? അതിന്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് തമിഴ്നാട്ടിൽ വന്ന് എടുത്തിട്ടുള്ളവർക്ക് അഭിപ്രായം ഒരിക്കലും വരത്തില്ല. ഓക്കെ. അതായത് വേറെ ഒന്നും ഇപ്പൊ സ്കീമിന് തന്നെ ഞാൻ 10-30 പശുക്കളും തന്നെ എടുത്തു കൊടുത്തു. അതായത് ആദ്യത്തെ തുടക്കത്തിൽ ഞാൻ അവരുടെ കർഷകരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അവർ പറയുന്ന കന്നാലിക്ക് എന്തോ വില ചോദിക്കണം ചോദിക്കുമ്പോൾ അവർ നിസ്സാര താത്ത് വിലയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളത് പറയുമ്പോഴത്തേക്ക് കന്നാലി കിട്ടത്തില്ല. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഒരു 10-15 എഴുത്തില്ലെങ്കിലും നമ്മൾ കൊണ്ടുപോയി കാണിക്കും. വിലകൾ ഒരുപാട് തീരാതെ വരുമ്പോൾ ലാസ്റ്റ് അവർക്ക് മനസ്സിലാവും നമ്മളെ വിലയ്ക്ക് നമുക്ക് കന്നാലി കിട്ടത്തില്ല. അപ്പോൾ അവിടുത്തെ വിലയ്ക്ക് തന്നെ അവർ അവസാനം കയറി പിടിച്ച് കൊണ്ടുവരും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇപ്പം സ്വാഭാവികമായിട്ട് ഒരു പൈ നമ്മൾ അവിടെ 50 രൂപയ്ക്ക് നമ്മുടെ കച്ചവട വിലയ്ക്ക് എടുത്താൽ ഈ കർഷകർ കൊടുക്കുന്നത് 55 അത്രയും കാര്യം. എക്സ്പോർട്ടിങ് ചാർജ് അലച്ചിലെല്ലാം കാണുമ്പോഴത്തേക്ക് അവർ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത സ്കീമിനെങ്കിലും ഞങ്ങൾ തമിഴ്നാട്ടിൽ വരത്തില്ല, ചേച്ചിരങ്ങ് വന്നെടുക്കാം. കാര്യം അനുഭവം ഉള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ വിലകളും കാര്യങ്ങളും, അലയുന്നവർക്കേ മാത്രമേ അറിയത്തുള്ളൂ. വില കൂടിയിട്ടേ ഉള്ള, അല്ലാതെ കുറഞ്ഞിട്ടില്ല. റീസൺ ആണ്. കാര്യം ഒരുപാട് കച്ചവടക്കാരെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവരും വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വില കൂടുതൽ കൊടുത്ത് തന്നെ എടുത്ത. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. കാര്യം ഇവിടെ വന്നാൽ നമുക്ക് തരത്തില്ല വില, പക്ഷെ അവിടെ വന്നാൽ തരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. ചേച്ചി, ഇപ്പോൾ പൊതുവേ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന പശുക്കൾക്ക് അസുഖം അസുഖം എന്നുള്ള അങ്ങനെ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഒരു കോള് വന്നായിരുന്നു, ചേച്ചി നമുക്കൊരു പശുവിനെ വേണം, എങ്ങനെയാ ചേച്ചെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുതരാന്ന്. ചേച്ചി തമിഴ്നാട്ടിൽ പശുക്കളൊക്കെ അസുഖങ്ങൾ വന്ന് ചത്തുപോകുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇനി എന്താ പറയുന്നത്, ഇനി ഏതൊക്കെ കണക്ക് വെച്ചാലും തമിഴ്നാട്ടിലില്ലാത്ത കന്നാലികൾ നമുക്ക് കേരളത്തിലോട്ട് വരത്തില്ല. കാര്യം കേരളത്തിൽ കന്നാലികൾ കുറവാണ്. തമിഴ്നാട്ടിൽ ഇരുന്ന് വരുന്നതല്ലാതെ നമുക്ക് കർഷകർക്ക്, ഇവിടെയുള്ള കർഷകർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നാട് വിട്ട് ഒരു നാട് വരുമ്പം കന്നാലികളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതായത് ട്രാവലിംഗിന്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും തീർച്ചയായിട്ടും കാണും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇത് ചണപശുക്കളോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആ പാടെ കേറ്റുകയാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തീരും. മനുഷ്യനെ പോലെ തന്നെ അതുങ്ങൾക്കും, അതും ഉണ്ടാ പ്രാണിയായാലും അതുങ്ങൾക്ക് അസ്വസ്ഥതകൾ കാണും. പെറ്റ് വരുന്ന ഒരു പശുവിന് തീർച്ചയായിട്ടും ഒരു ക്ഷീണം കാണും. നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് നിൽക്കുമ്പോൾ അവരുടെ ബ്ലഡ് ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നേരെ മൺതറയിൽ കൊണ്ട് കിടത്തുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുന്നത്, അത് ഏറ്റവും ഒരു മെയിൻ ആയ ഒരു കാര്യം. ഡോക്ടർമാരും പറയുന്നുണ്ട്, കാരണം തമിഴ്നാട്ടിൽ പൊതുവേ സിമെന്റ് എഴുത്തിനകത്ത് കയറ്റി നിർത്തുന്നതല്ല, ഇതുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരത്തനലിനകത്ത് മൺതറയ്ക്കകത്ത് കടന്ന് ശീലിച്ച പശുക്കളാണ്. അതുകൊണ്ടാണ് ഇവരുടെ കാലിനും തപ്പലോ നടത്തേക്കോ ഒരു വ്യത്യാസം വരാത്തത്. നമ്മളിവിടെ കൊണ്ടുപോയി എഴുത്തിനകത്ത് 2 കയറിട്ട് അതായത് സ്വാതന്ത്ര്യമായിട്ട് മേഞ്ഞ് നടക്കുന്ന പശുക്കളുടെ കാലിൻ്റെ ആരോഗ്യം നമ്മളിവിടുത്തെ എഴുത്തിനകത്ത്, ഇവിടെ നമ്മുടെ കേരളക്കാർക്ക് കൂടുതൽ സ്ഥലം ഇല്ലല്ലോ മേച്ചിൽ കൊണ്ടുപോകുന്ന ഒരു ഇതുമില്ല. അപ്പോൾ എഴുത്തിനകത്ത് 24 മണിക്കൂർ ഈ പശു കെട്ടിനകത്ത് കിടക്കുമ്പം കാലിൻ്റെ നരമ്പിനും എല്ലാം കയറി പിടിച്ച് വ്യായാമം ഉണ്ട്. ആ സമയത്താണ് ഈ കന്നാലികൾക്ക് കാലിന് തപ്പലും വേദനയും ചിലപ്പോൾ കിടന്നാൽ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു ജേഴ്സി പേയാണ്. മടി വെള്ള ഹോൾസെയിൽ പശു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നല്ല കറവ. ചിലവർ ചോദിക്കും, ചേച്ചി നമുക്ക് നല്ല കറവ കിട്ടുന്ന പശു എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ട് അവർക്ക് കാണാൻ പറയും, നല്ല കാമ്പും മടിയും പശു, നല്ല തെളിവുള്ള നമ്മുടെ ഹൈറ്റുള്ള ഒരു പൈ. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അടുത്ത് വരുന്നുള്ള ഒരു പശുവാണ് ഇതിനിപ്പോ. എത്രാമത്തെ ഡെലിവറി? രണ്ടാമത്തെ ഡെലിവറിയാണ്. രണ്ടാമത്തെ ഡെലിവറിയാണെന്നാണ് ശിശു പറയുന്നത്. അപ്പൊ എന്തായാലും ശിശു നല്ലൊരു പശുവാണ്. നമുക്ക് ഡെലിവറി കഴിഞ്ഞ പശുക്കളിവിടെ വരാനുണ്ട്. വരാനുണ്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനായിരിക്കും എന്റെ ഒരു ഡെലിവറി ഉള്ള? അത് ഞാൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പം കൂടുതൽ എൻ്റെ അടുത്ത് ചെനപ്പായ്ക്കളാണ് കൂടുതൽ.
കാര്യം എനിക്ക് ചെനപ്പൈകൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. നമുക്ക് നല്ലൊരു വിജയം, നല്ലൊരു റിസൾട്ട് വരുന്നത്. ഇപ്പം പെറ്റ് നിൽക്കുന്ന പശുക്കൾ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നാലും വിലഭാവങ്ങൾ കൂടും. അപ്പം നമ്മുടെ കാര്യം പെറ്റ് നിൽക്കുമ്പോൾ നല്ല അകടും കാര്യങ്ങളും. അപ്പം വിലഭാവങ്ങൾ വില അത്രയും വില കൊടുത്ത് നമ്മൾ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പം സാധാ കർഷകർക്ക് കൊടുക്കുമ്പോൾ അവർക്കത് വില കൂടുതലാണെന്ന് തോന്നും. അതിനേക്കാളും നമ്മളൊരു ഒരാഴ്ച നാലഞ്ച് ദിവസം ഡിഫറൻസ് ഉള്ള ഒരു പയ്യനെ നമ്മൾ കൊണ്ടുവന്നാൽ ഒരു കർഷകൻ്റെ വീട്ടിൽ ചെന്ന് പശു റെസ്റ്റ് എടുത്ത് തഞ്ചപ്പെട്ട് നിന്ന് സമാനത്തോടൊന്ന് അതിൻ്റെ പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പശുവിന് ആരോഗ്യം കാണും. അത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ചേച്ചി തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? തമിഴ്നാട്ടിൽ ചെന്ന് എടുക്കുമ്പം നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് നോക്കണം. അതായത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാമ്പിനകത്ത് കല്ലിപ്പോ മടിക്കാത്ത കല്ലിപ്പുണ്ടോ നോക്കണം. തൊട്ട് നോക്കണം. ഓക്കെ. തൊട്ട് നോക്കണം. ഒരുപാട് രോമുള്ള പശുവിനെടുത്താൽ കറവയിൽ അങ്ങനെ കൂടുതൽ കിട്ടത്തില്ല എന്ന് പറയും. ഒരുപാട് രോമം, ഇതിന് രോമം ഇല്ല, അതാ നൈസ് തൊലിയും. നമ്മൾ അറിവില്ല. നമുക്ക് പശുവിനെ കുറിച്ച് നല്ല ആൾക്കാർ പറഞ്ഞു കൊടുത്തു, അതിന് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. പിന്നെ നല്ല കാമ്പും മടിയും പശു എന്താണ്ട് മടിയിൽ കൈ വയ്ക്കുമ്പം ചവിട്ടുന്നുണ്ടോന്നൊക്കെ തൊട്ട് നോക്കണം. ബിഹേവിയർ നോക്കണം. ആ നല്ല ഇണക്കം ഉണ്ടോന്ന് നോക്കണം. പിന്നെ നല്ല രീതിയിൽ നടത്തി കാലിൻ്റെ ഇടയ്ക്ക് വല്ലതും തപ്പുണ്ടോ കാലിന് എന്തെങ്കിലും നൊമ്പലം കാണിക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. പിന്നെ പറ്റുവാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ വെള്ളം കുടിച്ച് കണ്ടാൽ അത്രയും സമാധാനമുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചേച്ചി പശു നോക്കിയിട്ട് നമ്മൾ എടുക്കണം. പിന്നെ നോർമലായിട്ട് ചിലവർ കളിയാക്കുന്നുണ്ട് ചാനലുണ്ട്. പക്ഷേ നമുക്ക് അറിയാവുന്നത് ഒരു രീതി പറയാം, നമ്മൾ പൊതുവെ ഒരു പശുവിനെ നരമ്പ് തെളിവും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അത് അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കണമല്ലോ. ഒരു പശു പാല് കിട്ടണമെന്ന് പാല് ഉൽപ്പാദിക്കുന്ന നരമ്പ് നല്ല രീതിയിൽ തെളിവുണ്ടെങ്കിലേ അവർക്കത് ഗുണം ചെയ്യത്തുള്ളൂ. ഇത് നല്ലൊരു ഹോൾസെയിൽ പശു, നല്ല ഡാർക്ക് കറുപ്പ് മടി വെള്ള. അതാണ്ട് എൻ്റെ ഹൈറ്റ് ഉണ്ട് പശു. ശേഷിയുടെ തോൾ പൊക്കം ഏകദേണ്ട് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പശു തന്നെയാണ്. പശുവിന് ഒരാഴ്ച പിടിക്കും. ഒരാഴ്ചക്കുള്ളിൽ ഡെലിവറി. ഒരാഴ്ച ഒരു പത്ത് ദിവസം കണക്ക് കൂട്ടാ പശു. അതാണ്ട് നല്ല അകട് വലിപ്പവും നല്ല പശുവാണ്. നല്ല ഇണക്കുള്ളതാ. ചേച്ചിമാർക്ക് ആർക്കായാലും വേണമെങ്കിലും അഴിച്ച് നടക്കും. അത്യാവശ്യം പാല് ക്ഷമതയുള്ള പശുവാണ്. ക്ഷമതയുള്ള പശുവാണ്. നമുക്ക് ഇത് എത്രാമത്തെ ഡെലിവറി ആണത്? ഇതിപ്പോ രണ്ടാമത്. രണ്ടാമത്തെ പേരാണല്ലേ. നമുക്കിത് എത്ര രൂപക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പ്രൈസിന്റെ വിലയായിട്ട് നമ്മളിപ്പോ ഒരു കച്ചവട പ്രൈസ് ആയിട്ട് പറയുമ്പോൾ 60 അല്ലെങ്കിൽ 60. പിന്നെ അതൊരു ജസ്റ്റ് നമ്മൾ ചോദിക്കണമല്ലോ. ആരും ഇപ്പൊ കൊടുക്കുന്ന വില കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഞായോട്ട് അറിയാം. പശു എന്താ വില കൊടുക്കണം കർഷകർക്ക് അറിയാം. അതാണ്ട് 54 തീർത്ത പശു. 54 രൂപക്ക് പോയി കിടക്കുന്ന നല്ല പശുവാണ്. ഇത് കൊടുത്തു തീർത്തിരിക്കാം. ശേഷി ഞാൻ ഡൗട്ട് ചോദിച്ചിട്ട്, ഒരു പശുവിനെ വാങ്ങിയത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു പാലായി തുടങ്ങും? നമുക്ക് അതിന്റെ ഒരു രീതി ഈ കാര്യം. ഇത് നമ്മുടെ നാട്ടിലെ പശുവല്ല, ഇത് തമിഴ്നാട്ടിൽ ഇരുന്ന് വരുന്ന പശുവാ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പശു നമ്മുടെ വീട്ടിൽ വന്ന് 10 ദിവസം നിന്നാലേ ഈ പശു ഒന്ന് തെളിയത്തുള്ളൂ. കേരളത്തിൽ നിന്നിട്ട് ഊട്ടി പോയാൽ നമുക്ക് ആ ക്ലൈമറ്റ് പിടിക്കുവോ? ഇല്ല. പല പല അസ്വസ്ഥതകളും നമുക്ക് വരും. അതുപോലെ തന്നെ അവരും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നിൽക്കണേ ഒരു പശു 10 ദിവസമെങ്കിലും തെളിയണം നമ്മുടെ കൈക്ക് വരുന്ന. പിന്നെ പെറ്റ പശുവാണെങ്കിൽ 20 ദിവസം ആയാലേ അവർക്ക് പാല് കയറി വരും. അല്ലാതെ പെട്ടെന്ന് പോയി കറന്നോടനെ ഒന്ന് പാല് കയറി വരത്തില്ല. തമിഴ്നാട്ടു പശുക്കൾ പൊതുവെ 20 ദിവസം 25 ദിവസം ഒരു മാസമെങ്കിലും പിടിക്കും പാല് തെളിഞ്ഞ് കയറണേ. കാര്യം അതിൻ്റെ അനുഭവം ഉണ്ട്. എത്രയോ ചേച്ചിമാർ നമ്മൾ പാലളവ് പറഞ്ഞ് കൊടുത്തില്ലെങ്കിലും ചിലവർ കൊണ്ടുപോയിട്ട് മക്കളെ പാലില്ല മക്കളെ കുറവാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാം. അപ്പം നമ്മൾ പറയാം ചേച്ചി ഇച്ചിരി സമാധാനത്തോട്. പക്ഷെ അവർക്ക് പൈസ മുടക്കുന്നവർക്ക് സമാധാനം കാണത്തില്ലല്ലോ. ഓരോരോ ദിവസം തന്നെ വിളിച്ച അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ പറഞ്ഞ് 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 അവസാനം പറയുക, പിന്നെ മടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലായിരിക്കും വിളിച്ചിട്ട് മോളെ പശുവിന് പാലുണ്ട് പറയുന്നതിനേക്കാളും പാലുണ്ട് അത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എത്ര പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ നോർമലായിട്ട് പറഞ്ഞു കൊടുക്കും. ചേച്ചി ചേച്ചി ഇത് ഇപ്പോൾ ഒരു 5-6 വർഷത്തിന് മേളായില്ലേ ഈ ഫീൽഡിൽ? ഇതിനോടകം എത്ര പശുക്കളെ വിറ്റിട്ടുണ്ടാവും? അത് എങ്ങനെ പറയണം, ഒരു കണക്ക് പറയാൻ അറിയുന്നില്ല. പറ്റുന്നില്ല, അത്രയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. ഒരു ആഴ്ചയിൽ നമുക്ക് 15 മിൽപോട്ടാ 15 വേണ്ട, ഒരു 12 വെച്ച് ഡിവൈഡ് ചെയ്താലും 5 വർഷത്തെ കണക്ക് കണക്കൂട്ടാം. അതാണ് എൻ്റെ ഒരു കണക്ക്. കണക്ക് ഇതിനിടയ്ക്ക് കംപ്ലയൻസ് കാര്യങ്ങളൊക്കെ വരാറുണ്ടോ? എന്തെങ്കിലും ഇത്ര കാര്യം ഉണ്ടാവും? അല്ല, അത് അത് ഞാൻ പറയാം. ഇപ്പം ചാനലിനകത്ത് അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ കന്നാലിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നും പറയുന്നില്ല. കംപ്ലയിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 100 പശു കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 പശുവെങ്കിലും സ്വാഭാവികമായിട്ട് കംപ്ലയിൻ്റ് വരും. ഈ കംപ്ലയിൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് മുൻകൂറായിട്ട് പറയുന്നത്. കംപ്ലയിൻ്റ് നാം അറിഞ്ഞു വെച്ചുകൊണ്ട് കൊടുക്കുന്നതല്ല. ഒരു കർഷകരെയും ഞാൻ ഇത് കംപ്ലയിൻ്റ് ആണെന്ന് അറിഞ്ഞ് ഒരിക്കലും നാം കൊടുക്കത്തില്ല. കാര്യം പറഞ്ഞാൽ അവരും കഷ്ടപ്പെട്ട് കടം വാങ്ങിച്ച് പലിശയ്ക്ക് എടുത്തു വന്ന് നമ്മൾ വിശ്വസിച്ച് ഓടി വരുന്നവരാണ്. ഇപ്പോൾ ഇത് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി കണ്ടിട്ട് ഇവർക്ക് ഒരു കുഴപ്പമില്ല. തീറ്റിക്കോ കുടിക്കോ നടത്തിക്കോ ഒരു കുഴപ്പമില്ല. നല്ല നരമ്പും തെളിവുണ്ട്. ഒരു കർഷകൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് എടുത്തിട്ടത്. ഈ പശു ചെന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അവരുടെ കൈക്ക് നിന്നിട്ട് അതിനുശേഷം ഒരു മൂക്കിപ്പനിയോ ഏതെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥ വരുവാണെങ്കിൽ അത് ആ വരാതിരിക്കാൻ വേണ്ടിയാണ് മുൻകൂർ അവരൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മളിത് ഉള്ളു തുറന്ന് നോക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ തയ്യാറായ പശുവല്ല. പിന്നെ
ഇത് കഴിഞ്ഞ പേരിൽ അത്ര കറന്ന് ഇത്ര കറന്ന് പറഞ്ഞ് ഞാൻ കൊതിപ്പിച്ച് കർഷകരെ പറ്റിച്ച് കൊടുക്കത്തുമില്ല. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ കച്ചവടം. പിന്നെ പാല് ചിലതിന് കുറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചില പശുവിൻ്റെ അകത്ത് ആരോഗ്യം എന്തെങ്കിലും പെട്ടെന്നായിരിക്കും അവരെ ബാധിക്കുന്നത്. അല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ പശുക്കൾക്കും കംപ്ലൈൻറ്റ് വരുത്തില്ല. കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ഈ ഫീൽഡ് എനിക്ക് മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മുടെ ശാന്തി ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.